ഹലോ ഗൈസ്, ധനുഷാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഉച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ടാവില്ലേ? കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതിന് ശേഷം ഞാൻ വിശന്ന് 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 ഒരു വിധായി. തൊട്ടടുത്തായിരുന്നു ഹോട്ടൽ വൈസ്രോയ്. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടുത്തെ ബിരിയാണി ഇത്രയും ഫേമസ് ആണെന്ന് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യം കുറേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ കുറേ സാധനം ഓർഡർ ചെയ്തു. ഞാൻ ആദ്യം ഓർഡർ ചെയ്ത് ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു. ചിക്കൻ ലോലിപോപ്പ് നല്ല ക്രിസ്പിയും അടിപൊളിയായിരുന്നു. 270 rupees ആണ് ചിക്കൻ ലോലിപോപ്പിൻ്റെ റേറ്റ്. ഇനി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ബിരിയാണി കഴിക്കേണ്ടതെന്ന്. ഈ ചങ്ങനെ പഠിപ്പിക്കാൻ വന്നു അല്ല, ഞാനൊരു ടിപ്പ് പറഞ്ഞതാണ്. ആദ്യം ബിരിയാണി റൈസ് മാത്രം കൂട്ടുക, പിന്നെ ബിരിയാണി റൈസും അതിൻ്റെ മസാലയും കൂട്ടി കഴിക്കുക, പിന്നെ ഒരു പീസ് പ്രോൺസോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ എന്തായിക്കോട്ടെ അതിൻ്റെ കൂടെ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കണ്ണും പൂട്ടി കഴിച്ച് നോക്കാം. അങ്ങനെ കുറച്ച് തൈര് സാലഡും കുറച്ച് അച്ചാറും, വേണമെങ്കിൽ അച്ചാറിൻ്റെ പീസ് തന്നെ എടുത്തിട്ടോ, പിന്നെ ഒരു പീസ് ചിക്കനോ പ്രോൺസോ എടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക, കണ്ണും പൂട്ടുക, കഴിച്ച് നോക്കുക. അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ മസാല മാത്രം ചിക്കൻ ബിരിയാണിൻ്റെ മസാലയും പ്രോൺസ് പീസ് ഇട്ട പോലെ തോന്നി, അത്ര ഉണ്ടായിരുന്നുണ്ട്. വേഗം ഒട്ടും മോശം തോന്നിയില്ല. പിന്നെ കുറച്ച് ലോലിപോപ്പിൻ്റെ പീസ് എടുത്തിട്ട് ആ ചിക്കൻ ബിരിയാണിയിൽ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുക, അടിപൊളിയായിരുന്നത്. പിന്നെ ആ പ്രോൺസ് ബിരിയാണിയെ കുറിച്ച്, നല്ല പ്രോൺസ് ബിരിയാണി ആയിരുന്നു. എല്ലാം സോഫ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ടെക്സ്ചറും ഫ്ലേവറായാലും ശരി. ചിക്കൻ 65 എന്ന് കുറിച്ച് പറയാമല്ലോ, 220 rupees ആണ് ഒരു പ്ലേറ്റിൻ്റെ റേറ്റ്. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് വിശപ്പ് കൊണ്ട് ഒരു ബിരിയാണി മതിയാവും തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയും ഒരു പ്രോൺസ് ബിരിയാണിയും കഴിച്ചു. ബിരിയാണിനെ കുറിച്ച് ഞാൻ പിന്നെ വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തില്ല. ഇനി ഒരു ഡെസേർട്ടായിട്ട് ഫലൂദ ഓർഡർ ചെയ്തു. 110 rupees ഒരു ഫലൂദക്ക്. ഫലൂദ കഴിക്കേണ്ട കുറിച്ച് ഞാൻ പറയാം. നല്ലപോലെ മിക്സ് ചെയ്യുക, കണ്ണും പൂട്ട, അടിയുക, അത്ര തന്നെ. ഇനി ഇതൊക്കെ കഴിച്ച് വീട്ടിൽ പോയപ്പോൾ വൈകുന്നേരമായി, കുറച്ചും കൂടിയും വിശപ്പ് വന്നു. എന്താ ചെയ്യുക, വിശപ്പല്ലേ എല്ലാം. അപ്പോഴാണ് നമ്മുടെ ഫെപ്പറിൻ്റെ മുതലാളി പറഞ്ഞത് അവരുടെ അടുത്ത് എന്തോ ഓഫർ ഉണ്ടല്ലോ, ബർഗർ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഓഫർ, സീതാപാനി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ റേറ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അതിന് മുമ്പേ ഒന്ന് തുറക്കട്ട്, അതിനുള്ള എന്തായില്ലേ. ആ ഒരു പീസ് സിംഗർ ബർഗറും ചിക്കനും ഫ്രൈഡ് ചിക്കനും പിന്നെ കുറച്ച് ഫ്രൈസും. ബർഗർ ഡിലൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 rupees ആണ്. ഫ്രൈസ് കുറച്ച് തണുത്തത് കൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടെന്നല്ല, ആവറേജ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ ഫ്രൈഡ് ചിക്കനെ കുറിച്ച് പറയാമല്ലോ, നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. പിന്നെ ഫ്രൈഡ് ചിക്കനെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയാം. അടിപൊളി ഡ്രസ്സിങ് ആയിരുന്നു, ടേസ്റ്റും പെർഫെക്റ്റ് ആയിരുന്നു. ഉള്ളിലെ സോഫ്റ്റ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പം അതും കൊണ്ട് ശേഷം ആ ഫ്രഞ്ച് ഫ്രൈസ് മയോണൈസ് മുക്കിയെന്നേലും ഞാൻ മയോണൈസ് കഴിക്കാത്ത ഒരാളാണ്. ഇനി ആ ബർഗർ തുറന്നതിന് ശേഷം അതിനുള്ള കുറച്ച് സോസ് ഇടാം. സാധാരണ സോസ് കൂട്ടലില്ല, പക്ഷെ ഇന്നെന്തോ ഒരു തോന്നൽ വന്നു. സോസും കൂട്ടി പിടിയുക, കണ്ണും പൂട്ടുക, നല്ല അടിപൊളി ബർഗറായിരുന്നു. ഉള്ളിലെ ചിക്കൻ ആയാലും ശരി, ഉള്ളിലെ ലെറ്റ്യൂസ് ആയാലും ശരി, എല്ലാം അടിപൊളിയായിരുന്നു, പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരുന്നു. ആ അപ്പോൾ അത്ര തന്നെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. കാണും, കാണണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.